കൊണ്ട് നമുക്ക് കിട്ടാൻ എന്താണ്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റ് മുസ്ലിമീങ്ങൾ അവനെ തൊട്ട് രക്ഷപ്പെട്ടിരിക്കണം. അതെ, അവനെ തൊട്ടതാ, അവനെ കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും സംസാരിച്ചുകൂടാ, അവൻ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനമൊന്നും ചെയ്തുകൂടാ. അങ്ങനെ സംശുദ്ധമായ ജീവിതം നയിക്കാൻ എപ്പോഴാണ് നിനക്ക് സാധിക്കുന്നത്? അപ്പോഴാണ് നീ പൂർണ്ണ മുസൽമാൻ എന്നല്ലേ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് മദീന മുനവ്വറയിലെ പച്ചക്കുബ്ബയിൽ വെച്ച് ലോക മുസ്ലിങ്ങളെ മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹറാമിന്റെ ചുറ്റുപാട് ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചോ ചെറുപ്പക്കാരെ. ഈ സദസ്സുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ സദസ്സുകൊണ്ട് എത്ര മദ്യപാനികളാണ്, കള്ളുകുടിയന്മാരാണ് കള്ളുകുടി നിർത്തിയത് അല്ലെ. ഒരാളെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് അയാളെ പിന്നെ അടുപ്പിക്കാൻ തന്നെ പറ്റൂല, മാറ്റി നിർത്തണം എന്ന് പറയലാണോ ശരി? അതോ അദ്ദേഹത്തെ അടുപ്പിച്ചിട്ട് അവനെ തഖ്വയിലാക്കി അവനെ മുത്തഖിയാക്കലാണോ ശരി? അതാണ് ഹബീബായ തങ്ങളുടെ സ്വഭാവം. നീ കാരണം ഒരാളെങ്കിലും നന്നായാൽ യമനിലേക്ക് ഇസ്ലാമിക ദാവത്തിന് വേണ്ടി പോകാൻ പ്രയാസപ്പെട്ടു, ഹബീബായ തങ്ങളെ ഫിറാക്കാകുന്നത് ഓർത്തിട്ട്, വിട്ടുപിരിയുന്നത് ഓർത്തിട്ട്. ആ സമയത്ത് ഹബീബായ തങ്ങൾ മദീനയുടെ അവസാനം വരെ, അതിർത്തി വരെ തങ്ങളെ യാത്രയാക്കിയിട്ട് പറഞ്ഞു, മുഅദേ വിഷമിക്കണ്ട, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ. ഓ മുഅദേ, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ ജീവിതം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ ഉപദേശം കാരണം, നിങ്ങളുടെ മറ്റു ചുറ്റുപാടുകൾ കാരണം ഒരാളെങ്കിലും ഹിദായത്തിലെത്തിയാൽ ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുന്യാവും ദുന്യാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഖൈറായ പ്രവർത്തനം നിങ്ങളുടെ ആ പ്രവർത്തനമാണ് കേട്ടോ. അതുകൊണ്ട് ഹബീബായ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞില്ലേ, ഈ മജ്‌ലിസിൽ ഡോക്ടർമാര് കൈയൊഴിഞ്ഞ എത്രയോ വലിയ മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് റേഡിയേഷനും ഇഞ്ചക്ഷനും ഒന്നും ഫലപ്പെടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാര് റിജക്ട് ചെയ്ത രോഗികൾ മജ്‌ലിസ് കൊണ്ട് സുഖപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ സാക്ഷികളല്ലേ? കിട്ടി രണ്ടും ഫൈൽഡായിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ഡയാലിസ് പോലും നടക്കില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ചെറുപ്പക്കാർ ഈ മജ്‌ലിസ് കൊണ്ട് സുഖം പ്രാപിച്ചിട്ടില്ലേ? 10-20 കൊല്ലം കല്യാണം കഴിച്ച് മക്കളുണ്ടാവാത്ത ഒരു 100 ആളുകൾക്ക് ഈ മജ്‌ലിസ് കൊണ്ട് അല്ലാഹു മക്കളെ നൽകിയിട്ടില്ലേ? അങ്ങനെയുള്ള ധാരാളം കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയിട്ടില്ലേ? 13 വരെ നടക്കാത്ത കുട്ടികൾ നടന്നിട്ടില്ലേ? എത്ര ഓപ്പറേഷൻ പറഞ്ഞ രോഗമാണ്, ഓപ്പറേഷൻ ഇല്ലാതെ ഈ മജ്‌ലിസ് കൊണ്ട് ഹബീബായ തങ്ങളെ സറഫ് കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തിയത്. അതുകൊണ്ടല്ലേ ഈ ഉൾനാടായ ഈ പൊന്നങ്കളത്ത് പാതിരാത്രിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്, തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരത്ത് നിന്ന് വരെ നമ്മുടെ ഈ മജ്‌ലിസിൽ സംഗമിക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട്. ഗൾഫ് നാടുകളിൽ 3-4 ലീവ് എടുത്തിട്ട് ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ, പലവരും കാര്യങ്ങൾ സാധിച്ച സന്തോഷത്തിന് വേണ്ടി ശുക്രായിട്ട് മജ്‌ലിസിൽ കൂടിയിട്ടില്ലേ? പക്ഷേ കണ്ണിന്റെ കാഴ്ച കിട്ടിയതിനേക്കാളും, സംസാരിക്കാത്ത കുട്ടികൾ സംസാരിച്ചതിനേക്കാളും, കഴിഞ്ഞ സ്വലാത്തിന് വന്ന ഒരു പിതാവ് വന്നു പറഞ്ഞു, 5 സംസാരിക്കാത്ത എന്റെ കുട്ടി ഇന്ന് വന്നു പറഞ്ഞതാണ് തങ്ങളെ, ഈ കുട്ടി ഇതാ 5 സംസാരിച്ചിട്ടില്ല ഇതുവരെ, കഴിഞ്ഞ സ്വലാത്ത് കഴിഞ്ഞു പോയി, ഇപ്പൊ ഉപ്പാവുമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ചെറിയ നിലയ്ക്ക് സംസാരിക്കുന്നുണ്ട്. എന്റെ കുട്ടിക്ക് സംസാരം ശേഷി ലഭ്യമാകാൻ മജ്‌ലിസിൽ പ്രത്യേകം ദ്വാരക്കണം. അല്ലാഹുവെ നീ തൗഫീഖ് നൽകണം റഹ്മാന്, കറക്റ്റായിട്ട് സംസാരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാന്. പക്ഷേ നാം കാണുന്നത് ഈ ആഫിയത്തുകളെക്കാളൊക്കെ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് കാണുന്നത് ദിവസവും അതാ 2 അതാ അല്ലെങ്കിൽ വെറും അഹ്റാമിൽ മാത്രം ജീവിച്ച് മദ്യവുമായി ബന്ധപ്പെട്ട എത്രയോ ചെറുപ്പക്കാര് പൂർണ്ണമായിട്ട് മദ്യപാനം നിർത്തി, ഹറാമായ വിഷയങ്ങളൊക്കെ നിർത്തി, അവർ കൃത്യമായിട്ട് നിസ്കരിക്കുന്നു, അവർക്കറിയുന്ന രൂപത്തിൽ അവർ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, പള്ളികളിൽ ജമാഅത്തിനെത്താൻ കഴിയുന്നവരങ്ങനെ എത്തുന്നു, ഈ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നു, ആലിമീങ്ങളെ പിന്നിൽ അണിനിരക്കുന്നു, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതുവരെ സംഭവിച്ചതിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു, ഞങ്ങൾ ഖേദിക്കുന്നു. ഇനി ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, സ്വലാത്തിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കരഞ്ഞ റൂമിൽ നിന്ന് പറഞ്ഞ എത്രയോ ചെറുപ്പക്കാരെ എനിക്കറിയാം. അതുകൊണ്ട്
സമൂഹം നന്നാവാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞയച്ച നേതാവാണ്. അതേ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തങ്ങളുടെ ഈ മജ്ലിസ് കാരണം അതാ തെറ്റായ നിലയ്ക്ക് ജീവിക്കുന്നവർക്കുള്ള വഴികാട്ടിയാണ് ഈ മജ്ലിസ്. അതുകൊണ്ട് ഈ മജ്ലിസിലേക്ക് അതാ ഹറാമായ രൂപത്തിൽ ജീവിക്കുന്ന വല്ലവരും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് താക്കീതായിട്ട് പറയുന്നു, വിനയപൂർവം പറയുന്നു, എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ഇതുവരെ ചെയ്ത എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളും നീ നിർത്താൻ കൽബുൽ അസ്മ ചെയ്തോ. ഉത്ലബു മതാബം ബിന്നദാമതി മുഖ്ലിയാ വബി അസ്മി തർക്കി സംബി ഫീമാ സഖബല. മനസ്സിലുറപ്പിച്ചോ, ചെയ്തതിൽ വല്ലാതെ സങ്കടപ്പെട്ടോ, അർഹമുള്ളാഹിമായ ഖാലിഖായ റബ്ബിനോട് മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ പറഞ്ഞോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിധിയില്ലാതെ സ്നേഹിച്ചോ. തിക്കാരികളായ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെറിയ ജീവിതം അങ്ങ് കണ്ടപ്പോ സമൂഹം മുഴുവനും നിർവൈലെത്തിയില്ലേ? ആ മഹത്തുക്കളെ സാക്ഷ്യപ്പെടുത്തി അല്ലാഹുവിന്റെ ഹബീബ് പുണ്യം പറഞ്ഞില്ലേ? എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗികളാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് തങ്ങളുടെ മജ്ലിസ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തെറ്റ് ചെയ്തവരൊക്കെ നിർത്തിക്കോ. നിങ്ങൾ ബ്ലൂ ഫിലിം നോക്കരുത്, നിങ്ങൾ സീരിയൽ നോക്കരുത്, നിങ്ങൾ സിനിമ നോക്കരുത്. വാർത്ത എന്ന പേരിൽ അതിന്റെ ഇടയിൽ വരുന്ന അന്യപെണ്ണിന്റെ ഫോട്ടോ, പുരുഷന്റെ ഫോട്ടോ, ഹറാമായ നിലയ്ക്കുള്ള വാർത്ത ഫോട്ടോകൾ കണ്ടിട്ട് വാർത്ത ആസ്വദിക്കുന്നവരെ, അല്ലാഹുവിന് ചിന്തയുള്ളവർക്ക് എല്ലാം പേടിയാണ്, തങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം പേടിയാണ്. മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളങ്ങനെയല്ലേ കണ്ടത്? അല്ലാഹുവിന്റെ ഹബീബിനെ പരിധിയില്ലാതെ സ്നേഹിച്ച നേതാവല്ലേ? ഇരിക്കുന്ന സമയത്ത് കാലിൽ പാമ്പ് കൊത്തിയിട്ട് പോലും തങ്ങളെ അറിയിക്കാതെ കണ്ണുനീര് മുഖത്തിയപ്പോ ഹബീബായ തങ്ങളുടെ ചോദ്യം, എന്തിന് കരയുന്നു അബൂബക്കറേ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോ സുദ്ദീഖ് അന്നവിന്റെ മറുപടി, തങ്ങളെന്നോട് ക്ഷമിക്കണേ നബിയേ, അവിടുത്തെ ഉറക്ക് പ്രയാസപ്പെട്ടോ നബിയേ, കാലിൽ പാമ്പിന്റെ കുത്തേച്ചിട്ട് ശക്തമായ വേദന അനുഭവിച്ചിട്ടും തങ്ങളെ അറിയിക്കാതെ തങ്ങളെ ഉറക്കുണർന്നത് വലിയ സങ്കടമായിട്ട് കണ്ട് പരിധിയില്ലാത്ത നഫ്സിനെക്കാളേറെ തങ്ങളെ സ്നേഹിച്ച അതാ സുദ്ദീഖ് പുലക്കു പറഞ്ഞു. മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും ജീവൻ ബലിയർപ്പിച്ചു തങ്ങൾക്ക് വേണ്ടി, സകലവും തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു, സകലവും പരിശുദ്ധതീന് വേണ്ടി സമർപ്പിച്ചു. എങ്കിലും സഹോദരന്മാരെ, നമുക്കൊന്ന് മഹത്തുക്കളായ സ്വഹാബത്ത് കൊടുത്തതുപോലെ പോർക്കളത്തിൽ പോയിട്ട് അതാ പരസ്പര യുദ്ധം ചെയ്യേണ്ടതില്ല. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ജിഹാദ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഹറാമിന്റെ എല്ലാ ചുറ്റുപാടുകളും ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളെ നേതൃത്വം നൽകുന്ന സംഘടനകളിൽ മെമ്പർമാരായിക്കൊണ്ട് നിങ്ങൾ ആലിമീങ്ങളുടെ സലാത്തുക്കളുടെ ഔലിയാക്കളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആയുഷ് മുഴുവനും ചെലവഴിക്കണേ, അന്ന് വന്നത് മുഴുവനും സുന്നത്ത് ജമാഅത്തിന് ചെലവഴിക്കണേ. അർഹമുർവാഹിമായ മലിക്കുണ്ടം പാറായ അള്ളാ ഈ മജ്ലിസ് ഞങ്ങൾക്കതിന് കാരണമാക്കി തരണം. റഹ്മാന്, ചെറുപ്പക്കാരെ കള്ളം പറയണ്ട, ആരാളെയും ചീത്ത പറയണ്ട, നിങ്ങൾ മദ്യപിക്കണ്ട. അള്ളാഹ്ക്ക് ഇത്ര വേറെ ദേഷ്യപ്പെട്ട മറ്റൊരു കാര്യമില്ല കേട്ടോ. എത്ര ചെറുപ്പക്കാരാണ് അന്ന നാളത്തിന് ക്യാൻസർ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നത്? അതാ ഒന്നും അറങ്ങാതെ അതാ ചങ്കിലോട്ട ഉൾപ്പെട്ട് കൊണ്ടുവന്ന ഒരു 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ വ്യക്തി ഇവിടെ ഇന്ന് വന്നിട്ടില്ലേ? ഈ മജ്ലിസിൽ കൂടിയിട്ടില്ലേ? എത്ര ക്യാൻസർ രോഗികളാണ് ഈ മജ്ലിസിലുള്ളത്? എത്രയാണ് വാഹനങ്ങളിരിപ്പുള്ളത്? എത്രയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉള്ളത്? എത്രയാണ് പുരകളിൽ വിശ്രമിക്കുന്നവരുള്ളത്? നമുക്കെന്ന്
നോക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാരകമായ ക്യാൻസർ അങ്ങ് നൽകിയാൽ പിന്നെ എന്ത് സന്തോഷമാണോ, പിന്നെ എന്ത് കുടിയാണോ, പിന്നെ എന്ത് തോന്നിവാസമാണോ? അതുകൊണ്ട് അല്ലാഹുവിനെ മറന്ന് ജീവിക്കണ്ട, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചോ, സകല മദ്യപാനവും നിർത്തിക്കോ, ലഹരിയുമായിട്ട് ബന്ധപ്പെടേണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വേണ്ട, പൻപരാഗ് വേണ്ട, മധു വേണ്ട, എല്ലാം സ്റ്റോപ്പ് ചെയ്തോ. എല്ലാത്തിനുമുള്ള ലഹരിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ചോ, ആയിഷ്കിലായിട്ട് ഭ്രാന്ത് പിടിച്ചോ, തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ, എങ്കിൽ എവിടെ വെച്ച് എങ്ങനെയാണെങ്കിലും മൗത്ത് ഹാളറാകുമ്പോ, മലക്കുൽ മൗത്ത് അതാ തങ്ങളെ കാണിക്കുമ്പോ, അതാ സയ്യിദീ വസനദീ വകസി വമസ്റബീ വബിസ്വാദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറഞ്ഞ് തബസ്സുമിലായി പുഞ്ചിരിച്ച് ഈമാനോടെ ഖബറിലേക്ക് യാത്ര പറയാൻ ആഗ്രഹമുള്ള മുസ്ലിങ്ങള്, ആഗ്രഹമുള്ള മുസ്ലിം സഹോദരന്മാര്, മുസ്ലിം സഹോദരിമാര്, ഹറാമായ വേഷവിധാനം നിർത്തിക്കോ. ഉമ്മമാരോട് പറയുന്നു, നിങ്ങൾ പരിഷ്കാരത്തിന്റെ പേരിൽ അതാ ടൈറ്റ് ഫിറ്റ് ബോഡി ഷേപ്പ് പറഞ്ഞതിരിക്കല്ല, ഹിജാബും കെട്ടിയിട്ട് മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ച് ബ്യൂട്ടി പാർലറുകളിൽ കയറിയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്ത് അതാ മേക്കപ്പും മൈലാഞ്ചിയും ബ്യൂട്ടെക്സുമായിട്ട് ഹറാമായ നിലക്ക് മാത്രം ജീവിക്കുന്ന ആഖിറു സമാനിലെ ചണ്ടിച്ചവറുകളായ മുസ്ലിം പെൺകുട്ടികളെ, മുസ്ലിം ഉമ്മമാരെ, മൊബൈലു കൊണ്ട് അന്യ ആണുങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് വ്യഭിചാര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന ശൈലിയാണ് നിങ്ങളുടെ ജീവിത രീതിയെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെടുകയില്ല, ഈമാനോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ചുരുക്കും നിങ്ങളുടെ കുടുംബത്തിന് അതാ കഷ്ടപ്പെടുത്തിയിട്ട് അല്ലാഹു പരീക്ഷിക്കും, കഠിന രോഗം തന്നറപ്പ് പരീക്ഷിക്കും. അതുകൊണ്ട് ഹറാമിന്റെ ജീവിത രീതി, പരിഷ്കാര ജീവിത രീതി സിനിമ നടിമാരെ പൂർണ്ണമായിട്ട് പിന്തുടർന്നുകൊണ്ട് പർവ്വ പോലും പേഷന്റെയും പരിഷ്കാരത്തിന്റെയും പല മുന്നോടിയായിട്ട് കൊണ്ടു നടക്കുന്ന ഉമ്മമാര് ജാഗ്രതരാകണം. അല്ലാഹു റബ്ബുന്നത്തിന് ചിന്തിക്കണം, അല്ലാഹുവിന് വഴിപ്പെടണം, അബീമായ തങ്ങൾക്ക് വഴിപ്പെടണം. അതാണ് തങ്ങൾ പറഞ്ഞത്, എനിക്ക് വഴിപ്പെട്ടവരാരാണ്, അവര് സ്വർഗത്തിലാണ്. ഒമന്ന സ്വാമീ ഫതാ, അതിനെതിര് ചെയ്തവരാരാണ്, അവര് വിലങ്ങിയവരാണ്, നരകവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. കൃത്യമായിട്ട് നിസ്കരിക്കണേ മുസ്ലിമീങ്ങളെ, റവാസിബ് സുന്നത്ത് നിസ്കരിക്കണം, ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം, സകല തെറ്റായ പ്രവർത്തനങ്ങളും നിർത്തണം, പാവപ്പെട്ടവരെ സഹായിക്കാനും യതീമക്കളെ സംരക്ഷിക്കാനും അതാ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ മുന്നോട്ട് വരണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം, ഞാൻ എന്റെ സംസാരം നിർത്തി സ്വലാത്തിലേക്ക് കടക്കുകയാണ്, സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മുജമ്മ സ്ഥാപനത്തിൽ വെച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓരോ മാസം 400 പരം കുടുംബങ്ങൾക്ക് 10 കിലോ അരി നൽകുകയും അതിന് പുറമെ രോഗികളായവർക്ക് ചികിത്സ നൽകുകയും വീടില്ലാത്തവർക്ക് വീട് നിർമ്മാണത്തിന് സഹായം നൽകുകയും അതുപോലെ മറ്റ് വിവാഹങ്ങളിലേക്ക് നമുക്ക് കഴിയുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയുമൊക്കെ നമ്മുടെ ഈ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനത്തിലായി നമ്മുടെ സ്ഥാപനം ഇപ്പോൾ മുൻപന്തിയിലാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ മുഴുകാര്യങ്ങളിലും നിങ്ങളൊക്കെ അകമഴിഞ്ഞുകൊണ്ട് സഹകരിക്കുകയും സഹായിക്കുകയും പ്രത്യേകം ദുആ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നു. സാധാരണ നമ്മുടെ സ്വലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് സാധാരണ ഇവിടെ നടക്കാറുള്ളത്. ഇൻഷാല്ലാ ഡിസംബർ മാസം അടുത്ത മാസത്തെ സ്വലാത്ത് അന്ന് മുഹിമ്മാത്ത് സമ്മേളനത്തിന്റെ തുടക്കമാണ് നമ്മുടെ സ്വലാത്തിന്റെ 21-ാമത്തെ ദിവസം. അതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ട് മുമ്പുള്ള 2-ാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് അടുത്ത ഡിസംബറിലെ സ്വലാത്ത് 14-ാം തീയതി വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി 2-ാമത്തെ ഇംഗ്ലീഷ് മാസം 2-ാമത്തെ വെള്ളിയാഴ്ചയാണ് ഡിസംബർ 14-ാം തീയതിയാണ് അന്ന് മഹത്തായ ഈ മജ്ലിസിൽ നമുക്ക് ആത്മീയ പ്രഭാഷണം നടത്തുകയും നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഇന്ത്യൻ മുസൽമാന്റെ ആധികാരിക ശബ്ദം, ആത്മീയ ശബ്ദം ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ടവർ നമ്മുടെ മജ്ലിസിൽ ഡിസംബർ 14-ന് സലാത്ത് മജ്ലിസിൽ നമുക്ക്
ആത്മീയമായിട്ടുള്ള ഉപദേശവും എല്ലാ നേതൃത്വവും ഇവിടെ വെച്ച് നൽകും. നിങ്ങളൊക്കെ നേരത്തെ തന്നെ സ്വലാത്തിലേക്ക് എത്തിപ്പെടണം, നേരത്തെ തന്നെ വരണം. തിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരാളും ഇവിടെ പ്രയാസമുണ്ടാക്കുന്ന വളണ്ടിയർമാരോട് തട്ടിക്കയറിയിട്ട് ഒരാളും അവരെ പ്രയാസപ്പെടുത്തുന്ന നിലയ്ക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകരുത്. ആണും പെണ്ണും ഒരു കാരണവശാലും ഇടകലരുത്. നാം അത് അംഗീകരിക്കുകയില്ല, അള്ളാഹു പൊരുത്തപ്പെടുകയില്ല. അത്തരത്തിലുള്ള ചിന്തയുള്ളവരാരും ഈ മജ്ലിസിലേക്ക് വരേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം. നബിമായ തങ്ങളോടുള്ള ഇഷ്ടനാൽ നമ്മുടെ ജീവിതം നിറയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.